നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ സ്ഥിരജോലി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 18 വരെയാണ് അപേക്ഷിക്കാവുന്നത്. കേരള സർക്കാരിന് കീഴിൽ കേരളത്തിൽ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് KMRL ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ, സ്റ്റേഷൻ കൺട്രോളർ ആൻഡ് ട്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ജൂനിയർ എഞ്ചിനീയർ, സ്റ്റേഷൻ കൺട്രോളർ ആൻഡ് ട്രെയിൻ ഓപ്പറേറ്റർ തസ്തികളിലേക്ക് മൊത്തം ഒഴിവുകളിലേക്ക് 8 ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മെച്ചപ്പെട്ട ഒരു അവസരമായി തന്നെ കണക്കാക്കാം. ഈ ജോലിക്ക് ഓൺലൈനായി 2023 ഒക്ടോബർ 3 മുതൽ അപേക്ഷിക്കാമായിരുന്നു. ഒക്ടോബർ 18 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. 33,750 രൂപ മുതൽ 94,400 എന്നതാണ് ശമ്പള സ്കെയിൽ വരുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 30 വയസ്സാണ്. അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂനിയർ എഞ്ചിനീയർ, സ്റ്റേഷൻ കൺട്രോളർ, ട്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത സ്റ്റേഷൻ കൺട്രോളർ, ട്രെയിൻ ഓപ്പറേറ്റർ തസ്തികളിലേക്ക് BTech BE അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ട്രേഡുകളിൽ കുറഞ്ഞത് 60% മാർക്കോടെ ത്രിവത്സര ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ജൂനിയർ എഞ്ചിനീയർ സിവിലിയൻ ട്രാക്ക് S1 BTech BE അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊച്ചി മെട്രോ .org കാരിയേഴ്സ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫോം KMRL വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. നൽകിയിരിക്കുന്ന ലിങ്ക് തെരഞ്ഞെടുത്ത് ഓൺലൈനായാണ് പൂരിപ്പിക്കേണ്ടത്. KMRL നൽകുന്ന ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെ മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാവൂ. മറ്റു മാർഗങ്ങളിലൂടെ അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 18 ആണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.